ആദ്യമായി 1 കോടി പ്രതിഫലം പറ്റിയ നടി നയൻതാര തൃഷ ഐശ്വര്യറായി അല്ല. രജനിയേക്കാളും പ്രതിഫലവും ഈ നടിക്കായിരുന്നു. സൗന്ദര്യം കൊണ്ടും അഭിനയം കൊണ്ടും ഭാഷയ്ക്കതീതമായി സിനിമാപ്രേമികൾ കൊതിപ്പിച്ച നടിയാണ് ശ്രീദേവി. ഇന്നൊരു താരത്തിന്റെ മൂല്യമളക്കുന്നത് ആ താരം വാങ്ങുന്ന പ്രതിഫലം കൂടി കണക്കിലെടുത്താണ്. ഒരു ചിത്രത്തിന്റെ വിജയം കണക്കാക്കുന്നത് അത് എത്ര ദിവസത്തിൽ എത്ര കോടി നേടി എന്നതാണ്. 100 കോടി എന്നത് ഒരു ചിത്രത്തിന്റെ വൻ വിജയത്തിന്റെ മാനദണ്ഡം അല്ലാതായിരിക്കുന്നു. 100 കോടിയും 200 കോടിയും പ്രതിഫലം വാങ്ങുന്ന താരങ്ങൾ വരെ ഇന്ന് ഇന്ത്യൻ സിനിമയിലുണ്ട്. നായകന്മാർ ഇത്രയും വാങ്ങുമ്പോൾ അതിന്റെ എത്രയോ കുറഞ്ഞ ശതമാനമാണ് നടിമാർക്ക് ലഭിക്കുന്നത് എന്നതാണ് സത്യം. നായകന്മാർ 100 കോടി വാങ്ങുന്ന ചിത്രത്തിൽ നടിമാർക്ക് പലപ്പോഴും 1-2 കോടിയാണ് പ്രതിഫലം ലഭിക്കാറ്. ഫൈറ്റർ എന്ന ചിത്രത്തിൽ അടുത്തിടെ നടി ദീപിക പദുക്കോണിന് ലഭിച്ച പ്രതിഫലം 10 കോടിയാണ് എന്നാണ് പുറത്തുവന്ന വാർത്ത. അത്തരത്തിൽ നോക്കിയാൽ ഇന്ത്യൻ സിനിമയിൽ ആദ്യമായി 1 കോടി പ്രതിഫലം വാങ്ങിയ വനിതാ താരം ആരെന്ന് കൂടി അറിയുക. പഴയകാല നടിമാരിൽ ഹേമാമാലിനിയോ സീനത്തമനോ ഐശ്വര്യ റായിയോ മനീഷ കൊയ്രാളയോ അല്ല എന്നതാണ് രസകരം. ഇന്ന് 100 കോടിയോളം പ്രതിഫലം വാങ്ങുന്ന താരങ്ങൾ ഉള്ളയിടത്ത് 1 കോടി രൂപ സിനിമയ്ക്ക് എന്നത് ഒരു കാലത്ത് വലിയ തുക തന്നെയായിരുന്നു എന്നതാണ് സത്യം. നടി ശ്രീദേവിയാണ് ആദ്യമായി ഇന്ത്യൻ സിനിമയിൽ 1 കോടി ശമ്പളം വാങ്ങിയ നടിയെന്നാണ് സിനിമാവൃത്തങ്ങൾ പറയുന്നത്. ദക്ഷിണേന്ത്യയിൽ തിളങ്ങി നിൽക്കുന്ന കാലത്ത് ഒരു ഹിന്ദി ചിത്രത്തിലേക്ക് അഭിനയിക്കാനെത്തിയ ശ്രീദേവിക്ക് 1 കോടി രൂപയോളം അന്ന് പ്രതിഫലം നൽകേണ്ടി വന്നിട്ടുണ്ട്. ഹിന്ദിയിൽ ശ്രീദേവി എന്നും 1 കോടി രൂപയ്ക്കടുത്ത് പ്രതിഫലം 80കളിലും 90കളിലും വാങ്ങിയിരുന്നുവെന്നാണ് ബോളിവുഡ് വൃത്തങ്ങൾ പറയുന്നത്. അതുമാത്രമല്ല, ശ്രീദേവി അരങ്ങേറ്റം കുറിച്ചത് കെ ബാലചന്ദ്രൻ സംവിധാനം ചെയ്ത മൂൻട്രൂ മുടിച്ചു എന്ന ചിത്രത്തിലൂടെയാണ്. ശ്രീദേവിക്കൊപ്പം കമൽഹാസനും രജനീകാന്തും ഈ ചിത്രത്തിൽ പ്രധാന വേഷത്തിൽ എത്തിയിരുന്നു. ശരിക്കും രജനീകാന്തിനേക്കാൾ ഈ ചിത്രത്തിൽ പ്രതിഫലം വാങ്ങിയത് ശ്രീദേവിയാണ്. ശ്രീദേവിക്ക് 50,000 ശമ്പളം ലഭിച്ചപ്പോൾ രജനിക്ക് ലഭിച്ചത് 20,000 ആയിരുന്നു. ഇന്ത്യയിലെ ആദ്യ വനിതാ സൂപ്പർ താരമായി അറിയപ്പെടുന്ന ശ്രീദേവി തന്റെ 4-ാം വയസ്സിൽ തുണൈവൻ എന്ന തമിഴ് ചിത്രത്തിൽ ഒരു ബാലതാരമായാണ് അഭിനയം തുടങ്ങിയത്. ഫിലിം കോഡ്. നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ്. സബ്സ്ക്രൈബേഴ്സ് 10 ലക്ഷം കടന്നിരിക്കുന്നു. സ്വർണത്തളിക നേടാൻ സഹായിച്ചതിന് നന്ദി. നിങ്ങളും ബെൽബട്ടൺ അമർത്തൂ, നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും. വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി.